ഹലോ വെൽക്കം ടു മോമ ആൻഡ് ആൻഡ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മത്തിയാണ് ഞാൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഏത് മീനായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു എട്ടോ ഒമ്പതോ മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് വരഞ്ഞ് വെച്ചിരിക്കുന്നത് മസാല മസാലക്കൂട്ടമൊക്കെ നന്നായി മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മീനിലേക്ക് പുരട്ടി വയ്ക്കാനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാം വേണ്ടി നാലഞ്ച് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പത്തോ പതിനഞ്ചോ വെളുത്തുള്ളി ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം വെള്ളം ചേർത്താലാണ് നല്ല പേസ്റ്റ് പർവ്വതത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ മസാല മസാലക്കൂട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി ഉലുവ മിക്സിയിലിട്ട് സാധാരണ പോലെ പൊടിച്ചെടുത്തതാണ് ഉലുവപ്പൊടി ചേർക്കാൻ നിങ്ങൾ മറന്നു പോകരുത് അത് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യണ ഒരു സൂപ്പർ ടിപ്പാണ് അതുകൂടി ചേർക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചിടണം ഇതെല്ലാം ചേർത്ത് കൂട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കണ മീനിലേക്ക് നന്നായി പുരട്ടി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് മീനിലേക്ക് ആ മസാല എല്ലാം നന്നായി പിടിക്കുകയുള്ളൂ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ മീൻ കുക്കാവില്ല മസാല കൂട്ടം എല്ലാം പോവുകയും ചെയ്യും അപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അടുത്ത സൈഡും കൂടി കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഏത് മീനും ഈ റെസിപ്പി ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി